ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു വ്ളോഗുമായിട്ടാണ്. ഉമ്മാൻ്റെ വീട്ടിൽ വെച്ചിട്ടൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ രാവിലെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരു 10 മണിക്ക് ആയിട്ടുണ്ട്. പിന്നെ അധികം ദൂരമൊന്നുമില്ല, എടുത്ത് തന്നെയാണ്. പിന്നെ 12 മണിക്കാണ് അവിടെ പരിപാടി. ഞങ്ങളുടെ വലിയപ്പോൾ 1 വർഷമായിട്ടോ മരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ 1 വർഷമാകുമ്പോൾ നമ്മൾ നടത്താറുള്ള ഒരു ചെറിയൊരു മൗലൂദും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നാളെ മാമി പോവുകയും ചെയ്യാൻ കേട്ടോ. ചെറിയ മാമൻ്റെ ഭാര്യയാണ്. എൻ്റെ അത്ര പ്രായമൊന്നുമില്ല കേട്ടോ, ചെറുതാണ്. പക്ഷേ മാമി എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ അവർ നാളെ പോവുകയാണ്. മാമിയും കുട്ടിയും മാത്രമാണ് പോണത്. അവന് അവിടെ തന്നെയാണ്, ദുബൈയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പോയിട്ട് നാളത്തെ അവരെ യാത്ര പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോരുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ദാ നമ്മളിപ്പോൾ ഇവിടെ എത്തി. പിന്നെ ഞങ്ങൾക്ക് വല്യമ്മയല്ല കേട്ടോ. വല്യമ്മ ഞങ്ങളുടെ അടുത്ത് പോയിട്ട് 5 വർഷമായി. അപ്പോൾ ഇത് വല്യമ്മേൻ്റെ ജ്യേഷ്ഠത്തിയാണ് കേട്ടോ. പിന്നെ അമ്മ കുറച്ച് നേരത്തെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾക്ക് വലിയൊരു ഫാമിലിയാണ് കേട്ടോ. ഇവിടെ അമ്മക്ക് 4 അനിയത്തിമാരുണ്ട്. പിന്നെ ചെറിയ ഉമ്മാൻ്റെ ചെറിയ ആങ്ങളെയും ഭാര്യ മാത്രമേ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവരാണ് നാളെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ വേറെ മേമ്മാൻ്റെ പേരക്കുട്ടികളാണ് കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാൻ്റെ 4 അനിയത്തിമാരുണ്ട്. അവരുടെ മക്കളുണ്ട്, അവരുടെ മക്കളും ഉണ്ട്. അങ്ങനെ കുറച്ച് വലിയൊരു ഫാമിലിയാണ് ഞങ്ങൾ. പക്ഷേ അങ്ങനെ ഒരു അകന്നൊരു റിലേഷനല്ല കേട്ടോ. എപ്പോഴും ഞങ്ങൾ വരും. കൂടുതലായിട്ടും ഇവിടെ ഉമ്മാൻ്റെ വീട്ടിൽ തന്നെ വരാറ്. ഇവിടെ തന്നെ എല്ലാവരും പിന്നെ ഇതൊക്കെ എൻ്റെ ഇളാപ്പാരാണ്. അനിയത്തിൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, ആങ്ങളുണ്ടായിരുന്നു. എല്ലാ അനിയത്തിമാരുടെയും ഭർത്താക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ മൗലൂദ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു മേമാൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൽബം കിട്ടിയപ്പോൾ അവരിങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാമെന്ന് വിചാരിച്ചിട്ട് അവർ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം ഇപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. പിന്നെ പോകാൻ അർജൻറ് ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ഭക്ഷണം എടുത്തു. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. പിന്നെ ബീഫ് വരട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ സാധാ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു, അതും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കേണ്ട സമയമായപ്പോൾ കുട്ടികളൊക്കെ സൈലൻ്റായിട്ടിരിക്കുകയാണ്. അവർക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മേമാൻ്റെ മോളും മരുമോനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇവരാണ് കേട്ടോ ന്യൂ കപ്പിൾസ്. ഞാനിപ്പോൾ ആൽബം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ അവർ. അവർക്കും പുറത്ത് എന്തോ ഒരു പരിപാടിയുണ്ട്, അവർ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട്.
അവർക്ക് നേരത്തെ ഭക്ഷണം കൊടുത്തു. അപ്പോൾ കൂടെ തന്നെ എളാപ്പാക്കും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് എന്താ അവർ പോയിട്ടോ, അതിനുശേഷമാണ് ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഉപ്പയും പിന്നെ മാമിൻ്റെ ഉപ്പയും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ അവരെ കഴിക്കലും കൂടി കഴിഞ്ഞപ്പോഴത്തേന് മക്കൾക്ക് ഒരുപാട് സമയം വൈകിട്ട്. അപ്പോൾ അവർക്ക് നമ്മൾ റൂമിൽ സെറ്റാക്കി കൊടുത്തു. അവരവിടെ കഥയൊക്കെ പറഞ്ഞിട്ടിരുന്ന് സാവധാനം കഴിച്ചു. അങ്ങനെ ഇപ്പോൾ ആണുങ്ങളുടെ ഒക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പാട്ടോ നമ്മൾ കഴിച്ചത്. അപ്പോഴാണ് നമ്മൾ സ്വതവേ പെണ്ണുങ്ങൾ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ കൂടിയാൽ പറയാൻ വേണ്ട കേട്ടോ, കുറേ സമയം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾ തൊട്ട മുന്നിൽ തന്നെ നല്ല വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ, അപ്പോൾ അതിലേക്ക് കളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അവർ ഗ്രൗണ്ടിൽ പോയിട്ടോ, പോകാത്തവർ ഇവിടെ ഇരുന്നിട്ട് ടി വി കാണുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അതാ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് വർത്തമാനം പറയുന്നുണ്ട്. പിന്നെ കുട്ടികൾ അവരേതായിട്ടുള്ള കളികളിലാണ്. ഞങ്ങളെപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു പരിപാടി ഇവിടെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ കൂടും, രണ്ട് ദിവസമൊക്കെ മൂന്ന് ദിവസമൊക്കെ നിൽക്കും. ഇനിയിപ്പോൾ നമുക്കൊന്ന് മുകളിലേക്ക് പോയേക്കാം. അവിടെ നാളെ മാമിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ലഗേജ് പാക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി നോക്കുക. അവിടെ മാമിൻ്റെ ഉപ്പുണ്ട്, പിന്നെ എളാപ്പുണ്ട്, മേമാരുണ്ട്, ഇവരൊക്കെ കൂടിയിട്ടാണ് ലഗേജ് കിട്ടുന്നത്. അപ്പോൾ അവർ ആദ്യമായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ലഗേജ് പാക്ക് ചെയ്യലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഇതാ താഴെ ഇരുന്നിട്ട് നല്ല കത്തിയടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മൊബൈലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഡീസൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് അവർ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വലിയ ഗ്രൗണ്ടാണ് കേട്ടോ. ഇതിൽ ഫുട്ബോൾ മാച്ചും കാര്യങ്ങളൊക്കെ എപ്പോഴും നടക്കാറുള്ളത് തന്നെയാണ്. അതുപോലെ ഇന്നും എന്തോ ഒരു പരിപാടി ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ മക്കളെ ഇങ്ങോട്ട് വിളിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം അവർക്കുണ്ട്. പോയി ഇപ്പോഴത്തേക്ക് സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയം അവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ മേമാരെ മക്കളാണ് കേട്ടോ. രാത്രി ആരോ വരുമ്പോൾ കുറച്ച് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് എല്ലാവർക്കും വീതിച്ചെടുക്കാനുള്ള ഒരു തിരക്കാണ് കാണുന്നത്. ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ചായക്കുള്ളതും കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. രാത്രി ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോൾ എയർപോർട്ടിലേക്ക് പോകണം. അപ്പോൾ എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ എളുപ്പമാവുമെന്ന് വിചാരിച്ചിട്ട് പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രാവിലെ എല്ലാവരും ഇപ്പോൾ നേരത്തെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് എയർപോർട്ടിൽ പോകാനുള്ളവരൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഒരു 7:30 തന്നെ അവർക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈമാണ് പോണത്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ വണ്ടി വന്നിട്ട് ഇപ്പോൾ ലഗേജൊക്കെ വെക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനില്ല കേട്ടോ. ഇവരാദ്യമായിട്ട് പോകുന്നൊരു ടെൻഷനുണ്ട്. പിന്നെ ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആരുമില്ല, വലിയപ്പം വലിയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഞങ്ങളിങ്ങനെയാണ്. എല്ലാവരും കൂടും. ഇതിലാർക്കും വരാനൊരു തടസ്സമോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്തവരാട്ടോ. എല്ലാവർക്കും ഫുൾ ഫ്രീഡാണ്. ഉമ്മാൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു നല്ല വലിയൊരു ലോകം തന്നെയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അവരെ ഇറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ അവരെ മാമിൻ്റെ ഉപ്പന്നെ ഒന്ന് ഇതായിരിക്കുകയാണ്. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി പോകുന്ന വഴിക്ക് വല്ല ബ്ലോക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങി. പിന്നെ അധികം ആളുകളൊന്നും പോകാനും പറ്റിയില്ല. ഇപ്പോൾ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നതും ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് കൂടുതലൊന്നും ആളും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അവർ പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കര ബ്ലാങ്ക് ആയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ വീട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വീക്ക്നെസ്സാണ്. എത്ര ദിവസം വേണമെങ്കിലും വരും, വന്ന് നിൽക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ ഇനി വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെയുള്ള ഒരു കൂടലി എന്ന് ആലോചിച്ചപ്പം ഭയങ്കര സങ്കടമായി. എന്നാലും അവർ പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അങ്ങനെ നമ്മൾ പോകാനായിട്ട് റെഡിയായി. എല്ലാവരും പോയി, മേമാരും അങ്ങനെ എല്ലാവരും അവരവരേക്ക് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.